നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. ആഹാര സാധനങ്ങൾ എന്തായാലും നാം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നവരാണ് നമ്മളിൽ അധികം പേർ. സാധനങ്ങൾ കേടുകൂടാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എപ്പോഴും ഫ്രിഡ്ജ് നിറയെ ആഹാര സാധനങ്ങൾ കാണുന്നതാണ് ഏവർക്കും പ്രിയം. എന്നാൽ ചില ആഹാര സാധനങ്ങൾ നിർബന്ധമായും ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുമ്പോൾ പലതും കേടുപറ്റുന്നതുണ്ട്. അത്തരം ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. എണ്ണ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിലൂടെ എണ്ണ കട്ട പിടിക്കുന്നു. ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ ബ്രെഡ് ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് വേഗത്തിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ക്ലിനിക്കൽ ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷ്യന്മാരും എല്ലാവരും അഭിപ്രായപ്പെടുന്നു. കാപ്പിപ്പൊടി ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെടുന്നതിന് പുറമേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റു പദാർത്ഥങ്ങളിലേക്ക് കാപ്പിപ്പൊടിയുടെ മണം പകരുകയും ചെയ്യും. തണുത്തതും എന്നാൽ വരണ്ടതുമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാപ്പിപ്പൊടി സൂക്ഷിക്കുന്നതാണ് ഏറെ നല്ലത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ് തക്കാളി. തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ രുചിക്ക് വരെ മാറ്റം സംഭവിക്കും. തണുത്ത വായു തക്കാളി പഴുക്കുന്നത് തടയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. തക്കാളിയുടെ ഉള്ളിലെ തൊലിക്ക് കേടുവരുകയും അതിൻ്റെ മൃദുത്വം നഷ്ടമാവുകയും ചെയ്യും. ആപ്പിൾ ശരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് അടുക്കളയിലോ അതുപോലെ ഡൈനിങ് ടേബിളിലോ സൂക്ഷിച്ചാൽ മാത്രം മതി. ആഴ്ചകളോളം കേടുകൂടാതെയിരിക്കും. നിർബന്ധമാണെങ്കിൽ വാങ്ങിയിട്ട് ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ആപ്പിൾ വയ്ക്കുകയാണെങ്കിൽ അതിലെ നീര് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പഴം ഫ്രിഡ്ജിന് പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും. കൂടാതെ വാഴപ്പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട്. തേൻ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തേൻ ക്രിസ്റ്റൽ രൂപത്തിലേക്ക് മാറാനിടയാകും. തേൻ കുപ്പിയുടെ അടപ്പ് നന്നായി മുറുക്കി പുറത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവക്കാഡോ പഴം ഫ്രിഡ്ജിനെ പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് പാകമാകുന്നത് തടയുകയും പഴത്തിൻ്റെ ആരോഗ്യവശങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. വിനാഗിരി ചേർന്നുള്ള അച്ചാറുകൾ, പ്രിസർവേറ്റീവുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ വരണ്ടിരിക്കും. ഫ്രിഡ്ജിനുള്ളിൽ അച്ചാറുകൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് ഫ്രിഡ്ജിൻ്റെ ഡോറിനുള്ളിൽ വയ്ക്കുകയാണ് നല്ലത്. ഔഷധ സസ്യങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇതിൽ പല വെജിറ്റബിളും മറ്റു നാം സൂക്ഷിച്ചിട്ടുണ്ടാകും. അതിനോടൊപ്പം ഈ ആയുർവേദ വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ മണം മറ്റു വസ്തുക്കൾ വലിച്ചെടുക്കുകയും അതേസമയം മണം പുറന്തള്ളുകയും ചെയ്യും. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ ജാം പോലുള്ള വസ്തുക്കൾ 6 മാസം വരെ കേടാകാതിരിക്കും. അതുകൊണ്ട് തന്നെ ജാം ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിലൂടെ അതിൻ്റെ രുചി വരെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി പേപ്പർ ബാഗിലാക്കി സൂക്ഷിക്കുകയാണ് നല്ലത്. ഇനി നാം പാകം ചെയ്ത ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ പാകം ചെയ്ത ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് തന്നെ ഇത് വലിയ ഭീഷണിയാണ്. ഇപ്രകാരം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. മാംസം പാചകം ചെയ്തതും അല്ലാതെയും സൂക്ഷിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ഏത് തരം മാംസങ്ങളും ഒരു പരിധിക്കപ്പുറം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. കസ്റ്റാർഡ് പോലെയുള്ള പാലുൽപ്പന്നങ്ങൾ, ചീസ് കേക്ക് എന്നിവ സൂക്ഷിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ഇവയ്ക്ക് പലവിധ രാസമാറ്റങ്ങളും സംഭവിക്കാനിടയുണ്ട്. മുട്ട ഉൽപ്പന്നങ്ങളും അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. കടൽ മത്സ്യങ്ങൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാകം ചെയ്ത അരിയും പാസ്തയും അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. സലാഡുകൾ പാകം ചെയ്ത് അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. തുറന്ന കുപ്പികളിലൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കരുത്. ഫ്രിഡ്ജിൽ ഓരോ വസ്തുക്കളും അതിൻ്റേതായ കവറുകളിലും പാത്രങ്ങളിലും മാത്രം സൂക്ഷിക്കുക. ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ തുറന്നു വയ്ക്കരുത്.